പ്രിയമുള്ളവരെ പലരെയും അലട്ടുന്നതും മനസ്സംഘർഷത്തിലാക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നാളെ സംഭവിക്കുക, എൻ്റെ ജീവിതമാർഗം ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക, ഇത് സംബന്ധമായി നമ്മുടെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് രണ്ട് ചരിത്രങ്ങളുമാണ് ഇന്ന് പറയുന്നത്. ഭക്ഷണങ്ങൾ, കൃഷി, കച്ചവടം, ഇതുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ, ഇവയ്ക്കൊക്കെ പൊതുവെ നാം റിസ്ക് എന്നാണ് പറയുന്നത്. ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയും അതിനുവേണ്ടി സാഹസപ്പെടുകയും ചെയ്യുന്ന നാം ഭാവിയിലെ ജീവിതം എങ്ങനെയാകുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞതാണ്, വമാമിൻ ദാബത്തിം ഫില്ലർലി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. ഈ ഭൂലോകത്തുള്ള ഏതൊരു ജീവിക്കും അല്ലാഹു കാലേ കൂട്ടി അവർക്ക് റിസ്ക് നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. മനുഷ്യരായ നമ്മുടെ ജനനത്തിന്റെ മുന്നേ തന്നെ അല്ലാഹു റിസ്ക്കിനെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. മനുഷ്യബീജത്തെ രക്തപിണ്ഡമായും പിന്നീട് മാംസപിണ്ഡമായും പിന്നീട് അതിനെ അസ്ഥികൂടമായി പരിവർത്തിപ്പിച്ച ശേഷം പിന്നെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്ത ശേഷം മലക്കിനെ അയച്ചിട്ട് മലക്കിനോട് അല്ലാഹു നാല് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ഉക്തുബ അമലഹു വറിസ്ഖഹു, അവൻ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളെ എഴുതണം, അവന്റെ ആയുസ്സിനെ രേഖപ്പെടുത്തണം, അവന്റെ റിസ്ഖിനെയും അവൻ ജീവിതത്തിൽ പരാജയമാണോ വിജയിയാണോ എന്നും രേഖപ്പെടുത്തുക. അപ്പോൾ അല്ലാഹു റിസ്ഖ് അടങ്ങുന്ന ഈ ബാക്കി നാല് കാര്യങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് നാം ഓരോരുത്തരിലും അല്ലാഹു റൂഹ് ഊതുന്നത്. അപ്പോൾ റൂഹ് ഊതുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു നമ്മിൽ റിസ്ഖ് രേഖപ്പെടുത്തി വച്ചതാണെന്ന് മനസ്സിലായി. ആദ്യമൊക്കെ നാം ദൈനംദിന അന്നത്തിന്റെ വിഭവങ്ങൾ ശേഖരിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച നാം പിന്നീട് കാലാകാലം ജീവിക്കാനായി ഭാവിയിലേക്കുള്ള വിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് നാം. എന്നാൽ ഇങ്ങനെ വിഭവങ്ങൾ ഭാവിയിലേക്ക് ശേഖരിച്ചു വയ്ക്കുന്ന ജീവികൾ വളരെ വിരളമാണ്. മനുഷ്യനും എലിയും ഉറുമ്പും ഒക്കെ അക്കൂട്ടത്തിൽപ്പെട്ടതാണ്. ബാക്കിയുള്ളവർ ദൈനംദിന വിഭവങ്ങൾ ശേഖരിച്ച് അവർ ജീവിച്ചു പോകുന്നു. ഓരോരുത്തർക്കും അവർക്ക് പ്രത്യേകമായി റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ നാം കഴിക്കാൻ പോകുന്ന ധാന്യത്തിന്റെ പുറത്ത് ഇത് ഇന്നാലിന്ന വ്യക്തി കഴിക്കാനുള്ള ധാന്യമാണെന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് ഈ കാര്യം വളരെയധികം വ്യക്തമാണ്. മാമിൻ സറഇൻ അലൽ അർലി വല സിമാരിൻ അലൽ അസ്ജാരി വല ഹബ്ബത്തിൻ ഫിൽ ലുലുമാത്തി. ഈ ഭൂമിയിലുള്ള ഏതൊരു കൃഷിയിലും മരത്തിലുള്ള ഏതൊരു ഫലത്തിലും ഏതൊരു ധാന്യത്തിലും ഇല്ല അലൈഹ മക്തൂബുൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റിസ്ഖു ഫുലാൻ ഇബ്നു ഫുലാൻ, അവകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് ഇന്നാലിന്ന ആളുടെ റിസ്ഖാണെന്ന്. റിസ്ഖിന്റെ അത്ഭുതപരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ലഭിക്കേണ്ട റിസ്ഖ് അത് വഴിമാറി പോവുകയുമില്ല, നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് വഴിമാറി നമ്മിലേക്ക് എത്തുകയുമില്ല, നമുക്ക് വിധിക്കാത്തത് കിട്ടുകയുമില്ല, നമുക്ക് എത്തേണ്ടത് കൃത്യമായി നമ്മുടെ വഴിയിലേക്ക് തന്നെ വരികയും ചെയ്യും. അതുപോലെ തന്നെ റിസ്ഖിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിയാൽ അത് നമ്മെ പിന്തുടർന്നുകൊണ്ട് നമ്മിലേക്ക് എത്തുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഗർഭസ്ഥ ശിശുവിന്റെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് അല്ലാഹു ആ കുട്ടിക്ക് റിസ്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഗർഭിണിയാകുന്നതോടെ ഉമ്മയുടെ ആർത്തവ രക്തം നിലയ്ക്കുന്നു. നേരത്തെ കൃത്യമായി പുറത്തു വന്ന ആ രക്തം ഇനി മുതൽ ആ കുട്ടിയുടെ റിസ്ക്കാണ്. റിസ്ക് അല്ലാഹു നൽകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടും പലരും യാചനശീലമാക്കുന്നവരുണ്ട്. യാതനകളും വേദനകളും ആർക്കാണില്ലാത്തത്? ഇവകൾ ഉണ്ടാകുമ്പോഴേക്ക് യാചന നടത്തുകയല്ല വേണ്ടത്, നമ്മുടെ വേദനകളൊക്കെ മറച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ബലൈതും ഫസ്തതിറു, നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ നിങ്ങളത് മറച്ചു വെക്കുക. ഓരോ ജീവജാലങ്ങൾക്കും അല്ലാഹു റിസ്ക് എത്തിക്കുന്നത് വലിയ അത്ഭുതമുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്തുള്ള കോടാനുകോടി ജീവജാലങ്ങൾക്ക് അല്ലാഹു റിസ്ക് എത്തിച്ചു കൊടുക്കുന്നില്ലേ? ആ ജീവികൾക്ക് അല്ലാഹു റിസ്ക് എത്തിച്ചു കൊടുക്കുന്നത് നാം ചിന്തിക്കാത്ത രൂപത്തിൽ പോലുമായിരിക്കും. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഒരു മാംസകഷ്ണം ഒരു പൂച്ച വന്ന് എടുത്തുകൊണ്ടുപോയി. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, പൂച്ച കഴിക്കുന്നില്ല, പേടിച്ചിട്ടാവുമെന്ന് ഞാൻ കരുതി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു ആ പൂച്ച ഒരു ആഴമേറിയ ഒരു മാളത്തിന്റെ മുന്നിൽ ഈ മാംസകഷ്ണം വയ്ക്കുകയാണ്. ഞാൻ ചിന്തിച്ചുപോയി, സുബ്ഹാനല്ലാഹ്, ആ മാംസകഷ്ണം ആ പൂച്ച കഴിക്കുന്നില്ല, ആ മാളത്തിന്റെ മുന്നിൽ എന്തിനാവും വിട്ടേച്ചു പോയത്? ഞാൻ ദൂരെ മാറി നിന്ന് നോക്കി, ആ സമയത്ത് ആ മാളത്തിൽ നിന്നൊരു പാമ്പ് വന്ന് ആ മാംസം കഴിക്കുകയാണ്. ആ പാമ്പിന് കണ്ണറിയുകയില്ല. ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി, ആ അന്ധനായ പാമ്പിന് റിസ്ക് അന്വേഷിച്ചു പോവാൻ കഴിയില്ല. അങ്ങനെയാണ് ആ പൂച്ച മുഖേന അല്ലാഹു ആ പാമ്പിന് റിസ്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഈ 24 മണിക്കൂറിനുള്ളിൽ അല്ലാഹു ഇങ്ങനെ എത്ര ജീവികൾക്കാണ് റിസ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫിർഔന്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്റെ കുടുംബത്തിനെ ആര് നോക്കും? അപ്പോൾ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് അടുത്തുള്ള പാറയിൽ വടി കൊണ്ടടിക്കാൻ പറഞ്ഞു. അതിനുള്ളിൽ വീണ്ടും മറ്റൊരു പാറ, അത് അടിച്ചു പിളർത്തിയപ്പോൾ അതിനുള്ളിൽ വീണ്ടും ഒരു പാറകൃഷ്ണം, ആ പാറയും അടിച്ചു പിളർത്തിയപ്പോൾ അതിന്റെ ഉള്ളിലുണ്ട് ഒരു ധാന്യമണി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുഴു. മൂസാ നബി അലൈഹി സ്വലാം കേൾക്കാൻ തുടങ്ങി. നേരെ
നേരത്തെയുണ്ടായിരുന്ന ആ ഒരു മറ അത് നീങ്ങി. സുബ്ഹാനമൈ യറാനി വയസ്മോ കലാമി ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ ആ പുഴു സ്തുതിക്കാൻ തുടങ്ങി. നമുക്ക് അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളുടെയും വില നാം മനസ്സിലാക്കുന്നത് അത് നഷ്ടമായി പോകുമ്പോഴാണ്. പൊതുവെ നാം പറയാറുണ്ട്, കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ വില മനസ്സിലാവുകയുള്ളൂ. അബൂ കിലാബ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും വലിയ പാഠമാണ്. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണ്. വിശ്വാസയോഗ്യമായ ഹദീസുകളെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അബൂ കിലാബ റളിയല്ലാഹു അൻഹു ഒരു പുഴയോരത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് കണ്ട ഒരു സംഭവം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൈകാലുകളില്ലാത്ത, കാഴ്ചയോ കേൾവിയോ ഇല്ലാത്ത, വെറും സംസാരിക്കാൻ മാത്രം കഴിയുന്ന ഒരു വ്യക്തി പറയുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്: അള്ളാഹുവെ, എനിക്ക് നീ നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നിന്നോട് ശുക്ര ചെയ്യുകയാണ്. അൽഹംദുലില്ലാ. ഇങ്ങനെ ഹംദിന്റെ, ഇങ്ങനെ സ്തുതിയുടെ വാക്കുകൾ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടയുടനെ ഇദ്ദേഹം ചോദിക്കുകയാണ്: ഇത്രമാത്രം ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാവുന്ന അങ്ങ് എന്തിനാണ് ഇങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്, ഹംദ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്: അള്ളാഹു എങ്ങാനും ആകാശത്തിനോട് കൽപ്പിച്ചാൽ ആകാശം തീമഴ വർഷിക്കും, അങ്ങനെ ഞാൻ കത്തി നാമാവശേഷമായി പോകും. അള്ളാഹു എങ്ങാനും ഈ പുഴയോട് ആജ്ഞാപിച്ചാൽ ആ പുഴ വെള്ളം കയറി ഞാൻ മുങ്ങിപ്പോകും. അതുപോലെ ഈ ഭൂമിയോട് കൽപ്പിച്ചാൽ ഭൂമി കുലുക്കത്തിൽപ്പെട്ട് ഞാൻ ഭൂമിക്കടിയിലായി പോകും. ആ പർവ്വതത്തിനോട് കൽപ്പിച്ചാൽ ആ പർവ്വതം എന്നെ മൂടിക്കളയും. ഇതൊന്നും അള്ളാഹു എന്നെ ചെയ്തില്ലല്ലോ, ഈ രൂപത്തിലാണെങ്കിലും അള്ളാഹു എന്നെ ഇവിടെ ജീവിപ്പിക്കുന്നില്ലേ? മാത്രവുമല്ല, അള്ളാഹു എനിക്ക് ബുദ്ധി തന്നില്ലേ? ചെറിയ രൂപത്തിലാണെങ്കിലും കേൾവി തന്നില്ലേ? എനിക്ക് അള്ളാഹു എന്നെ മുസ്ലിമാക്കിയില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഹംദ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റിസ്ക് എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. മേൽ പറഞ്ഞത് പ്രകാരം അള്ളാഹു തീർച്ചയായും നമുക്ക് റിസ്ക് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് നാം അതിനുള്ള പരിശ്രമമൊന്നും നടത്താതിരിക്കരുത്. അതിനുവേണ്ടി കഠിനമായ പരിശ്രമം നാം നടത്തേണ്ടതുണ്ട്. അള്ളാഹു എനിക്ക് റിസ്ക് നൽകുമെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുമ്മ റുസുഖനി എന്ന് എപ്പോഴും ദുആ ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ വെറും നിഷ്ക്രിയരാണ്, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. ആകാശത്ത് നിന്ന് സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ മഴയൊന്നും വർഷിക്കില്ല, നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുക തന്നെ വേണം. യഥാർത്ഥത്തിൽ കഠിനമായി അധ്വാനം ചെയ്തുകൊണ്ട് ചെയ്യുന്ന ജോലിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജോലി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏത് ജോലിയാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞത്, അമലുർ റജുലി ബിയദിഹി, സ്വന്തം കൈകൊണ്ട് ചെയ്യുന്ന അധ്വാനമാണ് ജോലിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജോലി. വകുല്ലു ബൈഇൻ മബ്റൂറിൻ, എല്ലാ ഹലാലായ കച്ചവടവും ഏറ്റവും ശ്രേഷ്ഠമായ ജോലിയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റിസ്ക്കിനെ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും വേണം. എന്നാൽ അതിബുദ്ധി കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒപ്പിച്ചു വച്ചാൽ വിധിച്ചതേ കയ്യിൽ വരൂ. ഒരിക്കൽ രണ്ടാളുകൾ, ഹാറൂൺ റഷീദിന്റെ ഭാര്യ ഉമ്മു ജഅഫർ, സുബൈദ എന്നിവരെ കുറച്ച് ദൂരെ നിന്ന് കണ്ടു. ഇവർക്കറിയാം അവർ വലിയ ദാനശീലയാണെന്ന്. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ റിസ്ഖ്നി മിൻ ഫളിക, അല്ലാഹു നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് റിസ്ഖ് നൽകണേ. രണ്ടാമത്തെ വ്യക്തി ദുആ ചെയ്തു, അല്ലാഹുമ്മ റിസ്ഖ്നി മിൻ ഫളി ഉമ്മു ജഅഫർ. ഉമ്മു ജഅഫർ ഇത് അറിയുകയും അള്ളാഹുവിന്റെ ഫളിൽ കൊണ്ട് റിസ്ഖിനെ ചോദിച്ച ആൾക്ക് രണ്ട് ദിർഹമും, ഉമ്മു ജഅഫറിന്റെ ഔദാര്യം കൊണ്ട് റിസ്ഖ് നൽകണേ എന്ന് ചോദിച്ച വ്യക്തിക്ക് ഒരു പൊരിച്ച കോഴിയെ എന്നും നൽകാമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ കോഴിയെ നൽകുന്ന സമയത്ത് 10 ദീനാറുകൾ അകത്തുണ്ടെന്ന് പറഞ്ഞില്ല. എന്നാൽ കോഴി ലഭിച്ച ആള് തന്റെ ആ കോഴിയെ 2 ദിർഹം ലഭിച്ച ആൾക്ക് 2 ദിർഹമിന് പകരം വിറ്റു. ഇങ്ങനെയൊന്നും വന്നുകൊണ്ടിരുന്നു, അയാൾ ആ കോഴിയെ വിൽക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉമ്മു ജഅഫറിന്റെ ഫള്ളി കൊണ്ട് ചോദിച്ച ആ വ്യക്തിയെ ഈ ഉമ്മു ജഅഫർ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, നിങ്ങളെ അള്ളാഹു ഐശ്വര്യവാനാക്കിയില്ലേ, നിങ്ങളെ സമ്പന്നനാക്കിയില്ലേ? അയാൾ പറഞ്ഞു, എന്നെയോ, എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഉമ്മു ജഅഫർ ചോദിച്ചു, നിങ്ങൾക്ക് 10 ദിവസം 10 ദീനാറ് കിട്ടിയില്ലേ? അയാൾ പറഞ്ഞു, എനിക്ക് ദീനാറുള്ള വിഷയം അറിയുമായിരുന്നില്ല, ഞാൻ എന്നും ആ കോഴിയെ 2 ദിർഹമിന് പകരം വിൽക്കുമായിരുന്നു. അപ്പോൾ ഉമ്മു ജഅഫർ പറഞ്ഞു, ഇയാൾ എന്റെ ഔദാര്യത്തെ ചോദിച്ചു, പക്ഷേ അള്ളാഹു അവനെ അവഗണിച്ചു. എന്നാൽ അദ്ദേഹം അള്ളാഹുവിന്റെ ഔദാര്യത്തെ ചോദിച്ചു, അങ്ങനെ അള്ളാഹു നൽകി അയാളെ ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം ഐശ്വര്യവാനായി, സമ്പന്നനായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിധിച്ചതേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹുവാണ് ഓരോരുത്തരെയും സമ്പന്നനും ദരിദ്രനുമാക്കുന്നത്. സമ്പന്നതയിൽ ശുക്രും ദാരിദ്ര്യത്തിൽ ക്ഷമയും കൈവരിച്ചാൽ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.